ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപകാരപ്രദമായ ടിപ്സാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇടയ്ക്ക് പറ്റുന്ന ഒരു കാര്യമാണത് സവാളയില ഇതുപോലെ മുളച്ച് വരല്, പിന്നെ അതൊന്ന് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ലതൊന്നുമല്ലായിരിക്കും, കുറേ കേടായതൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണത്. അപ്പോൾ ഒരു ടിപ്പുള്ളത്, നമുക്കിതുപോലെ ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ച് സവാള അതിൽ നട്ടു കൊടുക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിതുപോലെ മുളച്ച് വരുന്നത് കാണാം. നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും പിന്നെ വരുന്നത്. അത് നമുക്ക് നമ്മളുടെ പല കറികളിലും സാലഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കടകളിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഉള്ളിത്തണ്ടെല്ലാം വിൽക്കണത്, അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഒരു പ്രശ്നമാണ് മുട്ടയെല്ലാം പുഴുങ്ങുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ഉണ്ണയും വെള്ളം എല്ലാം ഇതുപോലെ ഒരു ഭംഗിയില്ലാതെ ഇരിക്കല്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ കറിച്ചട്ടിയിൽ നമ്മളെ മൺചട്ടിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് കൂട്ടിട്ട് ഇതുപോലെ മൂടി വെച്ച് ഒന്ന് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുത്തുന്ന സമയത്ത് തൊണ്ട് ഒലിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മുട്ട കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ട ഉലിക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മാത്രം ഉലിക്കാൻ നോക്കുക, അപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ കൂടുതൽ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി കുക്കറിലിട്ടിട്ട് ഒരു വിസിലൊക്കെ അടിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നന്നായിട്ട് നല്ല വെന്ത് കിട്ടാനും നമുക്ക് ഈ കറിച്ചട്ടിയിൽ അല്ലെങ്കിൽ മൺചട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ്, നമ്മളുടെ മെയിൻ പ്രശ്നമാണ് ഇത്, ചോറ് വെക്കുന്ന സമയത്ത് അത് തിളച്ച് പോയി ഗ്യാസിൽ അടുപ്പിലെല്ലാം വീണ് അത് കരിഞ്ഞു പോകാൻ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു കയ്യിലെടുത്തിട്ട് തിളക്കുന്ന ആ ഭാഗത്തായിട്ട് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് നല്ലോണം ഞാൻ ചെയ്ത് നോക്കിയൊരു കാര്യമാണത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇത് തിളച്ച് നമ്മളുടെ കഞ്ഞിയാണെങ്കിലും തിളക്കുന്ന പാലാണെങ്കിലും പുറത്തേക്ക് ചാടൂല. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ അടുക്കളയിലെ മറ്റൊരു പ്രശ്നമാണ് പഞ്ചസാരയിൽ വരുന്ന ഉറുമ്പ്. ചില സമയങ്ങളിൽ ഇതേപോലെ പൊടിപ്പൊടി ഉറുമ്പായിരിക്കും വരുന്നത്, ചില സമയങ്ങളിൽ വലിയ ഉറുമ്പുകളും വരാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഉണങ്ങിയ നാരങ്ങ, ഇനിയിപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങ ഒന്ന് ഉണക്കി എടുത്തിട്ടും നമുക്കിതുപോലെ ഇട്ട് വെക്കാൻ പറ്റും. ഇതിങ്ങനെ ഇട്ടത് കൊണ്ടിട്ട് ഉറുമ്പ് വരില്ലെന്ന് മാത്രമല്ല, നമ്മൾ ചായ എടുക്കുമ്പോഴോ വേറെ എന്തെങ്കിലും എടുക്കുമ്പോൾ ആ സ്മെല്ലൊന്നും വരണമെന്നില്ല, ധൈര്യത്തിന് നമുക്കത് യൂസ് ചെയ്യാൻ ചെയ്യാം. പിന്നെ ഉറുമ്പ് ഒട്ടും വരില്ലെന്ന് ഞാൻ ഫുൾ ഗ്യാരൻറ്റി പറയുകയാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.